ഇസ്ലാം മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ ഒരു പണ്ഡിതനെ ആകാൻ പറ്റുള്ളൂ. അല്ലാതെ പഠിച്ച് ഇപ്പൊ എക്സ് പിന്നെ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആവാം, ഇസ്ലാമിനെ വിമർശിക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ. ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ടോം സാറിനെ പോലെ പിന്നെ ഇന്ത്യ നശിപ്പിക്കാൻ പിന്നെ ഇസ്രായേലിന്റെ കൂടെ കൂടുണ്ടല്ലോ, അതും കുറച്ച് ബൈബിളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടല്ലേ. അപ്പോ ഓരോരോ മതഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് അത് മത പണ്ഡിതന്മാരെ ആകാൻ പറ്റുള്ളൂ. അല്ലാതെ ടോം സാറിന്റെ മാതിരിയോ പിന്നെ ഏതാ ജബ്ബാർ മാഷ മാതിരിയോ അല്ലെങ്കിൽ നാസറിന്റെ മാതിരിയോ ആവാന് മുഴുവൻ പഠിച്ചതിന്റെ ആവശ്യം. ഏതൊരു മത പിന്നെ എത്ര പറയാ ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും അത് പിന്നെ എത്ര പറയാ മനുഷ്യനെ നല്ല നിലക്ക് നടക്കാനാണ് പഠിപ്പിച്ചത്. എന്റെ ഒരു കാഴ്ചപ്പാട്, അത് ഖുർആൻ ആട്ടെ, ബൈബിൾ ആട്ടെ, ഭഗവത്ഗീത ആട്ടെ, ഏതൊരു മത ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും മനുഷ്യനെ നന്നാവാനേ പഠിപ്പിച്ചു. ഇനി എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിച്ചോളൂ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ കേരളത്തിൽ ഇത്രയും എക്സ് മുസ്ലിം ആൾക്കാരുണ്ടാവുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി കേരളത്തിൽ ഇന്ത്യ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മതം പെടുന്ന മുസ്ലിങ്ങളാ. ഈ ഒന്നിലേ മതം പഠിച്ചാല് എക്സ് മുസ്ലിം ആവും കൃത്യമായിട്ട് പഠിച്ചാല്. അതിന് ഉദാഹരണമാണ് ഈ ജാമിയ ടീച്ചറെയും നാസർ കുളിമാരും ജബ്ബാർ മാസ്റ്ററും അതിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ അവൻ ടെററിസ്റ്റ് ആവും, അവിടെ പോയി പൊട്ടിത്തെറിക്കും. ഇതാ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപറ്റം ആൾക്കാർ നിൽക്കുന്ന അവരുടെ ഉപജീവന മാർഗമാണ്, അതുകൊണ്ടാണ് അവർ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അല്ല അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അവരുടെ ഉപജീവന മാർഗമാണ് ഈ ഉസ്താക്കന്മാരെന്നൊക്കെ പറഞ്ഞ തലയക്കെട്ട് കിടക്കുന്നവരുടെ മാർഗമാണ്, അതുകൊണ്ടാണ് അവർ ഇതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഹെഡിങ്. എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഇത്ര എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാകുന്നു? അതും കൃത്യമായിട്ട് മതം പഠിച്ചിട്ടാണ് അവർ എന്താ പറയുക ഈ മതം വിട്ടിരിക്കുന്നത്. നിങ്ങളെക്കാട്ടി കൂടുതൽ ഹദീസും ഖുർആനും അവർക്കറിയാം, അവരുടെയൊക്കെ റൂമിൽ പോയിരുന്നാലും അവർ സംസാരിക്കുന്ന കേട്ടാലും അറിയാൻ പറ്റും. അതിനെപ്പറ്റി എന്തോ ഷംസുവിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ. അല്ല ടോം സാർ ബൈബിൾ പഠിച്ചിട്ടാണോ കാസക്ക് വേണ്ടിട്ട് പിന്നെ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഷംസുവിന്റെ ഒരു ശല്യം കൊണ്ട് ഞാൻ പറയാം, ഈ ഷംസു യഥാർത്ഥത്തിൽ ഒരു ഈ പാവേപ്പോലെ ഒരു അവസ്ഥയാണ്. കാരണം പുള്ളി ഈ ക്രീ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നത്. ഷംസു ഞാൻ എവിടെ ഈ കാസക്ക് വേണ്ടി സംസാരിച്ചത് ഷംസു എന്ന് പറഞ്ഞു? ഇത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഈ തീവ്രവാദി ഗ്രൂപ്പിൽ നിന്ന് ഷംസുവിനെ ഇങ്ങനെ ഇളക്കി വിടുന്ന ഷംസു ഒരു ഈ പാവ പോലെ വന്ന് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചോദിക്കുന്നത് എന്താ അതിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കാസക്ക് വേണ്ടി എവിടെയാ ഷംസു ഞാൻ സംസാരിച്ചേക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല. ഞാൻ പല സാധനങ്ങളും എന്റെ ഫേസ്ബുക്കിൽ പല വീഡിയോകളും പോസ്റ്റ് ചെയ്യാറുണ്ട്, അത് പല ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അത് ഒരു ഒരു സംഘടന മാത്രമല്ല, ഇപ്പം പല ചാനലുകളും എടുത്ത് എന്റെ വീഡിയോകൾ ഇടാറുണ്ട്. അതിപ്പോ കാസ് ചിലപ്പോ എന്റെ വീഡിയോ എടുത്ത് നൂറുകണക്കിന് വീഡിയോ ഇട്ട് എന്റെ ഇടയ്ക്ക് ഒരെണ്ണം എടുത്ത് ഇട്ടുണ്ടാവും എനിക്ക് അറിയില്ല, ഇട്ടുണ്ടാവും. അല്ലാതെ ഞാൻ ഈ കാസയ്ക്ക് വേണ്ടി സംസാരിച്ചവിടെ ഞാൻ എന്റെ ഫേസ്ബുക്കിലല്ലേ സംസാരിക്കുന്നത്, അല്ലാതെ കാസയ്ക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്? അപ്പൊ ഈ ഷംസു എന്ന് പറയുന്ന ആള് ഒരു ഇവരുടെ ഒരു 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 ടൂളായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാണ് പുള്ളിയെ. എന്നിട്ട് ആ ടൂളായിട്ട് ഈ സുഡാഫികള് അവർക്ക് ആരെ ആക്രമിക്കണോ അവർക്ക് അവരുടെ പേര് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് രണ്ട് സെന്റൻസ് പറഞ്ഞു കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി എല്ലാ സ്ഥലത്തും പോയി ഇതിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ഇതല്ലാതെ എന്തൊരു മര്യാദ ഇത്? ഞാൻ എവിടെയാണ് കാസയ്ക്ക് വേണ്ടി സംസാരിച്ചതെന്ന് ഷംസു എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാറുണ്ട്. പിന്നെ ശല്യമായിട്ട് വന്നുകൊണ്ട് മാത്രം ഞാൻ എടുത്ത കാസ എവിടെയെങ്കിലും കാസയുടെ ആൾക്കാർ പോയി പൊട്ടിത്തെറിച്ചതായിട്ട് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. കാസയുടെ ആൾക്കാര് പിന്നെ ഈ ആലപ്പുഴയിലെ പോലത്തെ ഈ പിന്നെ സുഡാപ്പികൾ വിളിച്ച പോലെ അവലും വല്ലരും കരുതിക്കോ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഞങ്ങൾ കൊന്നൊടുക്കും എന്ന് പറഞ്ഞ് കാസയുടെ ആൾക്കാര് ഈ പിന്നെ നമ്മുടെ സുഡാപ്പി മുദ്ര ആലപ്പുഴ സുഡാപ്പി പയ്യൻ 10 വയസ്സുള്ള പയ്യൻ വിളിച്ചില്ലേ, അത്ര മുദ്രാവാക്യം കാസയുടെ കുഞ്ഞുങ്ങളോ കാസയുടെ അനുയായികളോ വിളിച്ചതായിട്ടോ അവരുടെ പേരിൽ കേസെടുത്തതായിട്ടോ അവർ ജാമ്യം കിട്ടാതെ 10-36 ദിവസം അകത്ത് കിടക്കുന്നതായിട്ടോ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി കാസയുടെ ആൾക്കാര് പിന്നെ കെവിൻ പീറ്റർ ഒക്കെയാണ് കാസയുടെ പ്രസിഡന്റ്, കാസയിൽപ്പെട്ടിരിക്കുന്ന ആരും സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ഇറ്റലിയിലേക്കോ ജർമ്മനിയിലേക്കോ അമേരിക്കയിലേക്കോ പോയി അവിടെ പോയി ക്രിസ്ത്യൻ തീവ്രവാദം വളർത്തി ക്രിസ്ത്യൻ ഇവിടുന്ന് പിന്നെ മുസ്ലിം പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ടുപോയി അവിടെ ക്രിസ്ത്യൻ തീവ്രവാദികൾക്ക് കാഴ്ചവെച്ചതായിട്ടോ ലൈംഗിക അടിമകളാക്കി ആക്കിയതായിട്ടോ അല്ലെങ്കിൽ ഫഹദ് സൗദി അറേബ്യയിലെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലോ UAEയിലോ കുവൈറ്റിലോ ഒക്കെ മുസ്ലിം രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ വന്നവര് പിന്നെ പൊട്ടിത്തെറിച്ചതായിട്ടോ ഒന്നും നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. അവരുടെ പേരിൽ ഇനി പിന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അവരുടെ പേരിൽ കേസുണ്ടായതായിട്ടോ അവരുടെ ആൾക്കാര് ആരെങ്കിലും അബ്ദുൽ നാസർ മദനിയെ പോലെയോ തടിയന്റെ വിട നസീറിനെ പോലെയോ അബൂബക്കർ ബാഗ്ദാദിയെ പോലെ അകത്ത് കിടക്കുന്നതായിട്ടോ ഇതുവരെയും ഒരു പത്രത്തിലോ പത്രവാർത്തകളിലോ ഒരു തെളിവുകളും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ഇനി അവരുടെ ആരെങ്കിലും ആൾക്കാരെ യാക്കൂബ് മേമനെ പോലെയോ അജ്മൽ കസബിനെ പോലെയോ അഫ്സൽ ഗുരുവിനെ പോലെയോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ രാജ്യദ്രോഹം നടത്തിയതിന്റെ പേരിൽ തൂക്കിക്കൊന്നതായിട്ടും നമ്മൾക്ക് ഇതുവരെയും അറിവ് കിട്ടിയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് പിന്നെ ഷംസു ഇപ്പൊ കാസയ്ക്ക് വേണ്ടി ആരെങ്കിലും ഈ ടോം ജോസഫ് സംസാരിച്ചാൽ തന്നെ അതെന്താണ് തെറ്റാകുക? കാസയുടെ പേരിൽ ഇങ്ങനെ ഒന്നും ആരോപണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ജിഹാദികളുടെ പേരിൽ ഇങ്ങനെ എല്ലാ ആരോപണങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമീനാണ് 2 പ്രാവശ്യം ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചതാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ.
പിന്നെ എം എം അക്ബർ മുജാഹിദിന്റെ നേതാവ് എം എം അക്ബറിനെ പിന്നെ എം എം അക്ബറിന്റെ സ്കൂളായ പി സ്കൂളിൽ നിന്നും കുറെ പേര് സിറിയയിലേക്ക് പോയതിന്റെ പേരിൽ എം എം അക്ബർ ഇപ്പോഴും കേസിൽ പ്രതിയാണ്, ഇപ്പോഴും കേസ് നടക്കുകയാണ്. സാക്കിർ നായിക്ക് കുറെ കാലം ഇസ്ലാമിനെ പ്രകോപിപ്പ പിന്നെ ഇസ്ലാമാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന സാക്കിർ നായിക്ക് ഇന്ന് മലേഷ്യയിൽ ഒളിവിലിരിക്കുകയാണ്, ഇന്ത്യ ഗവൺമെന്റിനെ പേടിച്ച് ഇന്ത്യൻ പോലീസിനെ ഭയപ്പെട്ട്. ഇങ്ങനെയൊന്നും കാസയുടെ ആൾക്കാർ ഒരിടത്തും ഒളിവിൽ പോയിട്ടില്ല. കാസയുടെ ആൾക്കാരെ ആരെയും ഇങ്ങനെ എം എം അക്ബറിനെ അറസ്റ്റ് ചെയ്ത പോലെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാസയുടെ ആൾക്കാർ ആരെങ്കിലും സാക്കിർ നായിക്ക് മലേഷ്യയിൽ പോയി ഒളിവിലിരിക്കുന്ന ഒളിവിലിരിക്കുന്നില്ല. അപ്പൊ കാസയ്ക്ക് വേണ്ടി ഇപ്പൊ ടോം ജോസ് സംസാരിച്ചാൽ തന്നെ എന്താണ് തെറ്റ്? ഇനി ഷംസ് പറ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാസ നടത്തിയതായിട്ട് തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരാം. ഇവിടെ കടന്ന് ഈ കടന്ന് നേരത്തെ ടോം ജോസ് സാർ പറഞ്ഞ പോലെ കീ കൊടുക്കുമ്പം പിന്നെ കറങ്ങുന്ന പാവയെ പോലെ കടന്ന് പറയരുത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തെളിവ് കൊണ്ട് എ 1 2 3 എന്ന് പറഞ്ഞ തെളിവ് കൊണ്ടു. രണ്ടു വാക്ക് പരിശുദ്ധാത്മാവ് കേറിയാട്ട് പി സി ജോർജിന്റെ ഭാര്യക്ക് പിന്നെ പരിശുദ്ധാത്മാവ് കേറിയാട്ട് എന്തോ ഈ പറയുന്നേ. ഷംസു ക്യാസയുടെ കാര്യം ചോദിച്ചു, നാസർ ബാബിനുള്ള ഒരു ഉത്തരം തന്നു. അതിനെപ്പറ്റി പറയുന്ന പി സി ജോർജ് പരിശുദ്ധാത്മാവ് എന്തൊരു വർത്താനം ഈ പറയുന്നേ. ഷംസു പൊട്ടനാണ്, ഇത്രയും പേര് ആൾക്കാരെ വെളിയിൽ നിന്ന് കേട്ടോണ്ടിരിക്കുവാ. നിങ്ങൾക്ക് ഉത്തരവില്ലെന്ന് പറയണം, നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ലെന്ന് പറയണം. മദ്രസ പൊട്ടറായിട്ടല്ല, 21-ാം നൂറ്റാണ്ടിലും ഭൂമി പരതാണെന്ന് വിശ്വസിക്കുന്ന, സൂര്യൻ എല്ലാ ദിവസവും വൈകുന്നേരം പോയി കസേരയുടെ ഒളിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന, ഒറ്റവെട്ടിനെ ചന്ദ്രനും പിളരപ്പെട്ട പിന്നെ ഒട്ടിച്ച് ചേർക്കപ്പെട്ടാന്ന് വിശ്വസിക്കപ്പെട്ട, 6 മാസം കൊണ്ടാണ് ഒരു പെൺ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കുന്ന, ഈ 21-ാം നൂറ്റാണ്ടിലും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് അതാണ്, ആ ഇൻപുട്ട് വെച്ചുള്ള ഔട്ട്പുട്ടേ നമുക്ക് പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അത്ഭുതപ്പെടേണ്ട, അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ചരിത്രകാരന്മാർ, ചരിത്രം പഠിച്ച മതപണ്ഡിതനായ ഒരാളുടെ നേതൃത്വത്തിൽ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ചരിത്രം മുൻനിർത്തി, നിങ്ങളുടെ ഹദീസുകളും ഖുർആനും മുൻനിർത്തി നിങ്ങൾ അതിനെ തെളിയിച്ചു തന്നാൽ ഞാൻ തള്ളിപ്പറയാൻ തയ്യാറാണ്. ഓക്കെ, സഹീ മുസ്ലിം 2767 ഡിയിൽ എഴുതിയിട്ടുണ്ട്. നബി പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലെയുള്ള പാപങ്ങളുമായി വരും, എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, അവ ക്രിസ്ത്യാനികളുടെയോ ജൂതന്റെയോ മേൽ വെക്കും. സഹീ മുസ്ലിം റെഫറൻസ് ഒന്നുകൂടെ കേട്ടോളൂ, സഹീ മുസ്ലിം 2767 ഡി. ഓക്കെ, ബാക്കി നിങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കി. അപ്പോൾ സഹാബി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവൻ മോഷ്ടിച്ചാലും വ്യഭിചാരം ചെയ്താലും അവനത് ലഭ്യമാണോ? അപ്പോൾ നബി പറഞ്ഞു അതെ. അപ്പോൾ അവൻ ചോദിച്ചത് എനിക്ക് മാത്രമാണോ? അല്ല, സകല മനുഷ്യർക്കും. സകല, അതായത് വ്യഭിചാരം ചെയ്താലും കട്ടാലും മോഷ്ടിച്ചാലും ഇതെല്ലാം നിന്നെ ആ സ്വർഗത്തിലേക്ക് വിടും, എന്നിട്ട് ഇതെല്ലാം എടുത്ത് മുസ്ലിം അല്ല ജൂതന്റെയോ മറ്റവന്റെ തലയിൽ വെക്കുന്നതാണ് ഈ മഹാനായ ദൈവം പറഞ്ഞത്. തീർച്ചയായും തീർച്ചയായും അത് ചിലപ്പോൾ ഉള്ളതായിരിക്കാനാണ് സാധ്യത. കാരണം തൗബ എന്ന് പറയുന്ന ഇസ്ലാമികപരമായ ഒരു ആരാധന, അത് ചെയ്താൽ വ്യഭിചാരവും കളവും പൊരുത്തപ്പെടും. നിങ്ങൾ പറയുന്ന സിഹിറ് ബിംബാരാധന അതുപോലെ തന്നെ ഷിർക്ക് എന്ന് പറയുന്ന പരിപാടികളൊന്നും പൊരുത്തപ്പെടില്ല. ബാക്കിയൊക്കെ പൊരുത്തപ്പെടിയാക്കാനുള്ള നമ്മുടെ മതപരമായ ഒരു ആരാധനയാണ് അത്. അതുകൊണ്ട് അത് പൊരുത്തപ്പെടും. അത് ജൂതന്റെ തലയിലിടുമോ മറ്റോന്റെ തലയിലിടുമോ എന്ന് നിർവചിക്കാൻ ഞാൻ ആളല്ല. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഇമാം മുസ്ലിം നിർവചിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം പറഞ്ഞിട്ടുണ്ട് ഇടൂന്ന്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളതാവാം, ഇല്ലെങ്കിൽ ഇല്ലാത്തതാവാം, അത് എനിക്കറിയില്ല. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് ഇടയ്ക്കല്ല. താങ്കൾ നിരവധി അല്ലല്ല, ഒരു മുസ്ലിം നാട്ടിക്കൂടെ മുഴുവൻ വ്യഭിചാരം ചെയ്തിട്ട് അവന്റെ പാപം എടുത്ത് നിരപരാധിയായി ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഒരു ക്രിസ്ത്യാനി ഇപ്പോൾ താഴെ തിസൻ ഇരിപ്പുണ്ട്, തിസൻ ബ്രദറിന്റെ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് ആ തിസനെ നരകത്തിലേക്ക് തള്ളുന്ന അള്ളാവിനോട് താങ്കൾ പൊരുത്തപ്പെടുന്നുണ്ടോ? ആ മനുഷ്യൻ ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണമല്ല ചോദിച്ച, താങ്കൾ പൊരുത്തപ്പെടുന്നുണ്ടോ? ആ മനുഷ്യൻ ആ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പൊരുത്തപ്പെടുന്നുണ്ട്, അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. വെരി ഗുഡ്. ഹദീസല്ല, ഇനി ഒന്നും കേൾക്കണ്ട. അയർമാണതിക്ക് ഇനി വല്ലതും കേൾക്കണോ? ഇല്ല ബ്രദർ, ഇതിനകത്ത് ഇനി ഒന്നും കേൾക്കാനില്ല. പുള്ളി ആരാന്നും പുള്ളിയുടെ വ്യക്തിത്വം എന്താണെന്നും പരിപാടി ഞാൻ കൃത്യമായി കണ്ടു. ഞാൻ ഒരാളുള്ളപ്പോ നിങ്ങൾ 5-6 ആള് പേര്. എന്നിട്ട് ഞാൻ നാണമുണ്ടോ? നാണമുണ്ടോ? അറിയാൻ പറ്റുമോ?
ഇല്ല എന്നാണ്. എന്തായാലും പറഞ്ഞല്ലോ അന്ന്, ഇതോടെ ഇരിക്കട്ടെ, ഇതോടെ കേട്ടോ, ഇതോടെ ഇനിയിപ്പോ തള്ളുവോ തള്ളാതിരിക്കുന്ന വെച്ചാൽ കക്ഷിയുടെ ഇതാണ്. ഇർഫാൻ കേൾക്കുന്നുണ്ടോ? ഇർഫാൻ പോയോ? എനിക്കൊരു ഇന്ത്യയെ ആക്രമിച്ചാൽ സ്വർഗം കൊടുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? താങ്കൾ പ്രവാചകൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാമെന്ന് ഭീകരവാദി ഇന്ത്യയെ ആക്രമിച്ചാൽ എന്നല്ല, ഇന്ത്യയെ കീഴ്പ്പെടുത്തിയാൽ ഓക്കെ, അത് ആക്രമിച്ചാലേ കീഴ്പ്പെടുത്താൻ പറ്റൂ. രാജകീയമായിട്ട് നമ്മൾ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തു അല്ലേ? ഓക്കെ, ആ അതിന് അതിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഏത് കാലത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ഇവിടം വരെ എന്തായാലും എത്തി. ഞാൻ ഇതുകൊണ്ടൊന്ന് വായിച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. തീർപ്പാക്കട്ടെ, അത്ര ഹോട്ട് ടോപ്പിക്കാ. മോനെ റെഫറൻസ് വെക്ക്, റെഫറൻസ് വെക്ക്. ഞാൻ റെഫറൻസ്, എനിക്കത് അറിയുന്നതായിട്ട് നിങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് താങ്കൾക്ക് ഞങ്ങളും ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങളോട് റെഫറൻസ് ചോദിച്ച താങ്കൾ ഇതിന് റെഫറൻസ് നോക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പോവല്ലേ, അത്രേ ഉള്ളൂ. അല്ലെ, ഇർഫാന്റെ ബോണ്ട് ഇർഫാന്റെ മൈൻഡ് എന്നാ, നമ്മളിവിടെ ഉള്ള ഇവിടെ 10-350 പേര് ഇരിക്കുന്നു. അത് ടോസ് മാസ്റ്റർ ചോദിച്ചു, അതൊരു തെറ്റാണോ? അതൊരു തെറ്റേ അല്ല, അത് കുഴപ്പമില്ല. അപ്പൊ ഇനി ഇർഫാനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇർഫാന്റെ മൈൻഡ് അതാണ്. ഇർഫാനോട് പറഞ്ഞാലും അത് അങ്ങനെയാണ്, ഒരു വൈറ്റ് പെയിന്റ്. ഇയാള് തീവ്രവാദിയാ ബോണ്ടേ, ഇയാള് പക്കാ തീവ്രവാദി. ടോസ്റ്റ് ചോദിച്ചതിന് ബാക്കി പറഞ്ഞു കേട്ടില്ലേ? പാവം, ഒരു നിരപരാധിയായിട്ട് സമ്പ്രദായത്തിന്റെ തലയെ കെട്ടി വെക്കുന്നത്, ഓരോ കാഫറിന്റെ തലയും കെട്ടി വെക്കുന്നത്, ഓരോ കാഫറിന്റെ തലയും കെട്ടി വെച്ച് അതൊരു തെറ്റല്ലെന്ന് പറഞ്ഞു. ആർക്കെ ബ്രദറേ, നമ്മുടെ അയറിൻ ബ്രദർ ഒരു ഹദീസും കൂടെ വായിക്കട്ടെ, എന്നാലേ നമ്മൾ ഈ പറയുന്ന ആധികാരിക. ഞാനത് വായിക്കുവാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഓരോ മുസ്ലിമിന് പകരം ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ നരകത്തിലേക്ക് തള്ളും, എന്നിട്ട് അവരോട് പറയും ഇത് നിനക്ക്, അതായത് അവനോട് പറയാന്ന് വെച്ചാല് മുസ്ലിമിനോട് പറയുന്ന ഇത് നിനക്ക് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അതായത് അന്നിനാളില് ഓരോ മുസ്ലിമിന് പകരം ഓരോ ക്രിസ്ത്യാനികളെയും യഹൂദനെയും നരകത്തിൽ തള്ളുവെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ സെയിം തന്നെയാണ്. സഹീ മുസ്ലിം വാല്യം 3:49 ഹദീസ് നമ്പർ 49. കഷ്ടം കഷ്ടം, ഇത്രയും നല്ലൊരു വേദഗ്രന്ഥം ഈ ലോകത്ത് ഇറക്കപ്പെട്ടിട്ടില്ല. ഇതുപോലൊരു വേദഗ്രന്ഥവും, ഇതുപോലൊരു അള്ളാഹു, ഇതുപോലൊരു നല്ലൊരു നബിയും, ലോകത്തിൽ ഇത്രയും നല്ല ഈ പുള്ളിക്കാരനും ഈ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം സമാധാനമായേനെ. കഷ്ടം, വളരെ കഷ്ടം. നിങ്ങൾക്ക് രണ്ടു വാക്ക് പറയാനുള്ള അവസരം തരുമോ? ഷംസു ടോപ്പിക് പറയാനുണ്ടെ, പറയട്ടെ. ഞങ്ങളിപ്പോ തന്നെ സംസാരിച്ച് ഞങ്ങൾ പറഞ്ഞു ഉസ്താദ്മാർ വരാത്ത എന്താ കാരണം കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം, നിങ്ങളെ പോലത്തെ വിഡ്ഡികളോട് സംബന്ധിച്ച് ഇസ്ലാം മതത്തെ നിങ്ങൾ എത്രത്തോളം താഴ്ത്തി കെട്ടുന്നത് മറ്റ് 300 ചില്ലറ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഉസ്താദുമാര് ഒരു ഉസ്താദും നിങ്ങൾ 50 ഇതിനെപ്പറ്റി എതിർക്കാൻ പഠിച്ച ആൾക്കാരും ഒരു മനുഷ്യന് 10-50 ചോദ്യങ്ങൾ ഒപ്പരം ഇട്ട് കൊടുത്താൽ കണ്ടുപിടിക്കുക, അതിന് ഉത്തരം നൽകുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്, നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വെള്ള പൂശാൻ അല്ല, ഉസ്താദ്മാരെ 1-on-1 ടോപ്പ് ഡിബേറ്റിനാണ് വിളിച്ചിട്ടല്ല. ഒരു മിനിറ്റ് ഇർഫാൻ എന്തോ പറഞ്ഞു പോകുന്നത്. ഇതെന്തോ ഇർഫാൻ എന്തോ പറയുന്നു, ഉസ്താദ്മാരെ ഒരാളെ വിളിച്ചിട്ട് 50 പേരും കൂടെ 4 സൈഡിൽ നിന്ന് ആക്രമിക്കുമെന്ന് എന്തോ വിവരക്കേടായി വിളിച്ചു പറയും. അല്ല, നിങ്ങൾ എന്താ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മാനസികത നില നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാനല്ല ടോസ്റ്റ് ചോദിച്ചൊരു ചോദ്യത്തിന് അല്ല, ഡിസംബർ ബ്രദറിന്റെ മൈൻഡ് അല്ല ഇർഫാൻ ബ്രദറിന്റെ മൈൻഡ്. ഇർഫാൻ ബ്രദർ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സ് ഇത്രയും വിഷമുള്ള ഒരു മനസ്സാണ് ഇവിടെ ഇത്ര 10-350 പേര് മനസ്സിലാക്കി കഴിഞ്ഞു. കഷ്ടം തന്നെ ഇതിനെ, ഇനി നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലേ? നിങ്ങളോട് വേറെ അല്ല ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ അതിനെ തള്ളിപ്പോ, നിങ്ങള് പെയിന്റ് അടിച്ചോ എന്ന് പറഞ്ഞില്ല. ഒരു ടോപ്പിക്ക് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങളെ ചോദ്യമാണ് എന്താ പിന്നെ എത്ര പോലെ മത പണ്ഡിതന്മാര് ക്ലബ് ഹൗസ് വരുന്നില്ല, പലയാതി കംപ്ലൈന്റും പരാതികളും ആണ്. അതിനൊരു ഒറ്റ ഉത്തരം തരാം.
എനിക്ക് ആദ്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫഹദ് യൂണിവേഴ്സിറ്റി ഫഹദിനെ ബൈബിള് പഠിച്ച് അതിന്റെ മട്ടം പോലെ പിന്നെ ഡിബേറ്റ് ചെയ്യാൻ ക്ലബ് ഹൗസിന്റെ ഉള്ളിൽ ഒരു ക്രിസ്ത്യൻ സമുദായമല്ല, അല്ല ക്രിസംഖ്യകള് ക്രിസ്ത്യൻ സമുദായമല്ല, ക്രിസംഖ്യകളില്ല ഒന്ന്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ക്ലബ് ഹൗസിലുള്ള ക്രിസംഖ്യകള് ആരാണ് എന്താണ് ഏതാണെന്നുള്ളത് ഞാനൊരു വേദക്കാരനായിപ്പോയില്ലേ മുസ്ലിം ആയിപ്പോയില്ലേ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് തിരിച്ചറിവുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് പിന്നെ ഫഹദ് ബൈബിള് പഠിപ്പിച്ചിട്ട് അതേമാതിരി പിന്നെ എന്താ പറയാ മദനുസ്താദ് പിന്നെ ഖുർആനും കാര്യങ്ങളൊക്കെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഉസ്താദന്മാരെ ഒരാവശ്യമില്ല, പിന്നെ സാധാരണക്കാരായിട്ട് ഒരു ഡിബേറ്റ് നടത്താനുള്ള ഒരു കഴിവോ കാഴ്ചപ്പാടോ ഞങ്ങൾക്കില്ല. ഞങ്ങള് പൊട്ടിത്തെറിക്കാൻ പോകാറില്ല കേട്ടോ, ഞങ്ങള് പൊട്ടിത്തെറിക്കാൻ പോകില്ല. അവിടെ നിക്കേ, അവിടെ നിക്കേ ശംസു, അവിടെ നിക്കേ, വേറെ ആൾക്കാർ സംസാരിക്കട്ടെ. ശംസു ഞങ്ങൾ ആരും എങ്ങും പോയി പൊട്ടിത്തെറിക്കാറില്ല, തീവ്രവാദികളല്ല. അവിടെ നിക്കേ, അവിടെ നിക്കേ, അടുത്ത ആള് സംസാരിക്കേ, അടുത്ത ആള്.